തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ജനറൽ ഹോസ്പിറ്റലിലാണ്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തോന്നിയ ഒരു മാറ്റർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളം ഫേസ് ചെയ്യുന്നത്, കേരളം എന്നല്ല ലോകത്തിലുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ് പൊല്യൂഷൻ, വേസ്റ്റ്, ഹൗ ടു മാനേജ് ഇറ്റ് ആൻഡ് ഓൾ. അതിപ്പോൾ സംഭവിക്കുന്ന ഒരു ആശുപത്രിയിലാണെങ്കിലോ എങ്ങനെയായിരിക്കും? ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി പ്രോബ്ലം, ഞാൻ ആദ്യം ഇവിടുത്തെ എൻട്രൻസിലെ ബോർഡ് തന്നെ നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ എൻട്രൻസിൽ എഴുതിയിരിക്കുന്ന ബോർഡാണ്. അടൂർ ജനറൽ ഹോസ്പിറ്റലിലെ പൗരാവകാശ രേഖയിൽ എഴുതിക്കൊണ്ടുള്ള 10-14 പോയിന്റ്സ് ആണ് ഈ ബുള്ളറ്റിനിൽ കാണിക്കുന്നത്. രോഗി സൗഹൃദ ആശുപത്രി, മികച്ച സേവനത്തിന് ഞങ്ങൾ സമീപിക്കാമെന്നൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ദെൻ രോഗിയുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ്. ഓക്കെ, രോഗിയുടെ അവകാശങ്ങൾ, ഏറ്റവും താഴെ പരാതി പരിഹരിക്കുന്നതിനുള്ള അവകാശം എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും തുടക്കത്തിൽ അനുഭാവപൂർണവും മാന്യവുമായ പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശം, റൈറ്റ് ടു ബെനിഫിറ്റ് ട്രീറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഹിയർ ആശുപത്രിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ആശുപത്രി നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. ഓക്കെ, ഈ നിയമങ്ങളൊക്കെ രോഗികൾക്ക് മാത്രമുള്ളതാണോ? ഇനി മാറ്ററിലേക്ക് കടക്കാം. ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും, അദ്ദേഹത്തിന്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്, ഞാനും എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ കസിൻ ബ്രദറിനെ കാണാൻ ഇവിടെ വരികയുണ്ടായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് പേ വാർഡിലേക്കാണ്, റൂം നമ്പർ 21. കസിൻ ബ്രദറിനെ അവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ റൂമിൽ ചെന്നപ്പോ സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്, അത് എന്താണെന്ന് ചോദിച്ചപ്പോ കുട്ടിയുടെ അമ്മയാണ് ഞങ്ങളെ അത് കാണിച്ചത്. ഓക്കെ, നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ടച്ച് ചെയ്തിരുന്നു. എന്നെ പോലെ ഒരു ഏതൊരു വിദ്യാർത്ഥിയും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളും ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്തത്. പക്ഷെ റൂം നമ്പർ 21, ഇതിന്റെ ബാക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. എവിടെ ആയ്യാ, റൂം നമ്പർ 21 നമ്മൾ വന്നോണ്ടിരിക്കുന്നത്. ഇവനാണ് ഇവിടത്തെ രോഗി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിന്റെ ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ഇതാണ് ഇവിടെ ഇവിടത്തെ സീൻ. ഇതാണ്, എനിക്ക് നിങ്ങളെ ഇത് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ സ്മെല്ല്. എനിക്ക് കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അടക്കിടക്ക് അത്രയും അൺബെയറബിൾ സ്മെല്ലാണ്. ആ പിങ്ക് കെട്ടിടം മോർച്ചറിയാണ്. നമുക്ക് എന്തായാലും ഊഹിക്കാം മോർച്ചറി എന്നുള്ള വേസ്റ്റും ആ വെള്ളത്തിലുണ്ട്. ആ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത് ഇന്നോ ഇന്നലെയോ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതല്ല, ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് കെട്ടിക്കിടക്കുന്നതായിരിക്കണം. മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് സുരക്ഷാ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഒരു കുപ്പിയുടെ ബോട്ടിലിൽ പോലും വെള്ളം നിറഞ്ഞു കിടക്കരുത് എന്നൊക്കെയാണ് പല രീതിയിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരുപാട് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് നമ്മുടെ വീട്ടിൽ വന്ന് ഇത് നമുക്ക് പറഞ്ഞതും പല രീതിയിലുള്ള പൊടികളൊക്കെ തന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ അവസ്ഥ തന്നെയാണ് ഇത്. ഇത് കാണുമ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഇവിടുത്തെ ഡ്യൂട്ടി നഴ്സിനെ അറിയിച്ചത്. ഡ്യൂട്ടി നഴ്സ് വളരെ ക്ഷമാപൂർവ്വം ഞങ്ങളെ പരാതികൾ കേൾക്കുകയും അതിന്റെ തുടർ നടപടി എന്നോണം ഇവിടുത്തെ ആർ എം ഒയെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുതരികയും ചെയ്തു. പക്ഷെ വളരെ മോശമായിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്. അതായത് എന്നെയോ ഇദ്ദേഹത്തിനെയോ പോലെയുള്ളവർ ഒരിക്കലും പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ മടിക്കും, ആ രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്. അതായത് ഓക്കെ ഓക്കെ, അവിടെ നിന്ന് എടുക്കാം. ഇതാണ് എൻട്രൻസ്, ഹോസ്പിറ്റലിന്റെ എൻട്രൻസ്. യെസ് യെസ് യെസ്, കാണാം. ഓക്കെ, എവിടെ പറഞ്ഞു നിർത്തിയത് നമ്മള്? ഓക്കെ, എന്നെയോ അദ്ദേഹത്തിനെയോ പോലെയോ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. എന്നിട്ട് വാട്ട് ഹി സെഡ് വാസ്,
അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇതൊന്നും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി ആയിട്ടല്ല ഞങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ ബേസിക് ഹ്യൂമൻ റെസ്പോൺസ് ആണ്. ഓക്കെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം. ഇപ്പോഴും അദ്ദേഹത്തിന് സെയിം സ്റ്റാൻഡ് തന്നെയാണോ എന്ന് ചോദിക്കാം. അതായത് ഇത് ഡ്യൂട്ടി അല്ല എന്ന്. ഇന്നലെ കണ്ട് സംസാരിച്ചിരുന്നു. ഇത് ഒരു ലീഗൽ പരാതിയായിട്ട് കൊടുത്താൽ എത്രത്തോളം ലേറ്റ് ആവുമെന്ന് നമുക്കറിയാം. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും നമുക്കറിയാം. ബിക്കോസ് നമ്മുടെ കണ്ടീഷൻ എല്ലാം അങ്ങനെയാണ്. നമ്മളൊരു പരാതി കൊടുത്താൽ വളരെ ലേറ്റ് ആയിട്ട് മാത്രമേ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ ചൂസ് ചെയ്തത്, ബിക്കോസ് അതിനുള്ള റീച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. സർ, ഇന്നലെ ഞങ്ങളൊരു പരാതി തന്നിരുന്നു. ലൈക്ക് അവിടെ മോർച്ചറിയുടെ ബാക്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പോ അത് താഴോട്ട് താഴത്തില്ല, അത് ചരുപ്പ് സ്ഥലമാണ്. അപ്പൊ അത് നമ്മളത് വേറൊരു പൈപ്പ് വഴി മറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഉള്ള കുറെ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കും. ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ഇല്ല. ഞങ്ങൾ പറഞ്ഞു സാർ, ഞങ്ങൾ വളരെ മാനോട്ട് മുന്നോട്ട് ഞാൻ വന്നിട്ടാണ് അന്നോട്ടേ ഉള്ളത്. അപ്പൊ വന്ന് തുടങ്ങി. അപ്പൊ ഈ സോക്ക് പിറ്റിൽ വെള്ളം കയറി. ഇവിടെ ചരുപ്പ് സ്ഥലമാണ്. സോറി സാർ, സാറ് എടുക്കുന്ന ആളെ സാർ പറയുന്ന ആറു മാസമായിട്ട് സാർ വന്നിട്ട് സാർ വന്നപ്പോഴുള്ള ഇഷ്യൂ ആണ്. അത് സാർ സംഭവിച്ചിട്ടുണ്ട്. സാർ പ്ലീസ്, അല്ല സാർ പ്ലീസ്, സാർ പറഞ്ഞു. സാർ ഓക്കെ സാർ, സമ്മതിച്ചു. ഞങ്ങൾ ആരുമല്ല സാർ, ഞങ്ങൾ വെറും പൗരന്മാരാണ് സാർ. ഇവിടെ സൊസൈറ്റി ചെയ്യുന്ന പൗരന്മാരാണ്. നോ നോ സാർ, ഇറ്റ്സ് ലൈവ് സാർ. ഞങ്ങൾ നിയമത്തിന് എതിരെ ഒന്നും ചെയ്യുന്നില്ല സാർ. സാർ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈവിൽ അല്ല സാറിന്, സാറിന് പേടിക്കേണ്ട കാര്യമില്ല. ഇല്ല നോ 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 സാർ, എന്തിനാണ് സാർ ഞങ്ങൾ മൊബൈൽ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാർ, ദേഹത്ത് പിടിക്കില്ലേ, ദേഹത്ത് പിടിക്കില്ലേ. നിങ്ങൾ മാറ്റം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ദിസ് ഈസ് വൈ. ഇതുകൊണ്ടാണ് ഒരു ലൈവില് വന്നത്, ജനങ്ങളെ നേരിട്ട് അറിയിക്കാൻ വേണ്ടി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ഈ വിഷയം എല്ലാവരും അറിയിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇതാണ് അവസ്ഥ. എന്റെ അടുത്ത് ഇറങ്ങിപ്പോടെ എന്നെ കോടതി പിടിച്ച് വെളിയിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവന്മാർക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമാണ്. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം എന്നെ കയ്യിൽ പിടിച്ച് മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയിട്ടുണ്ട്. പുള്ളി തന്നെ ലൈറ്റ് പോകുന്നുണ്ട് അതിലേ കൂടെ. ഇനിവേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ മാക്സിമം ഇത്രയും ചെയ്തു. ഇത്ര ആൾക്കാരുടെ നിങ്ങൾ ആർക്കും ഹോസ്പിറ്റൽ ജീവനുള്ള കാരല്ലാതെ ആരുടെ നിങ്ങൾ ചോദിച്ചു നോക്കാം. അവസ്ഥ ഇതാണ്. നിങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുന്ന വിധം ഇത് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് ഞങ്ങൾക്ക് ഇനി ഇവിടെ നിറയെ കഴിയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തോട്ടോ. ഓക്കെ, അപ്പോ ഈ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രതീക്ഷയുണ്ട് ഇതെല്ലാവരിലും എത്തുമെന്ന്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കട്ടെ. നവകേരളം ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. മാറ്റങ്ങൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നടക്കട്ടെ. താങ്ക് യു. ഇപ്പോഴാണ്